ഇന്ദ്രായി ഇന്ധനവില കുറയോ ഒരു കാര്യമില്ല ഹലോ ഗായ്സ് എല്ലാ മജാമാർഗവും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം മജാമാർ എല്ലാവർക്കും സ്വാമല്ലേ അപ്പോൾ ഞാനിപ്പോൾ എവിടെയാണ് പോകുന്നതെന്ന് പറഞ്ഞാൽ കൊല്ലത്തോട്ട് പോകേണ്ട എന്നാ പരിപാടി എന്ന് പറഞ്ഞാൽ ഞാൻ കുറച്ച് സാധനങ്ങൾ മേടിക്കണം കുറച്ച് പാർട്സും കാര്യങ്ങളൊക്കെ മേടിക്കാനായിട്ട് കൊല്ലം കെ ടി എം ഷോറൂം പിന്നെ നമ്മൾ ആ ഒരു എൻ എൻ മോട്ടോർസ്പായിലും കൂടെ ഒന്ന് പോകണം അത് കുറച്ച് മൾഗാർഡ്സൊക്കെ എടുക്കണം കേട്ടോ നമ്മളൊരു കുറച്ച് സബ്സ്ക്രൈബേഴ്സിനും പിന്നെ കുറച്ച് നമ്മളെ വേണ്ടപ്പെട്ട മച്ചാന്മാർക്കൊക്കെ വേണ്ടി തന്നെയാണ് സാധനം എടുക്കാൻ പോകുന്നത് അപ്പോൾ ഈ ഒരു വണ്ടിയിലത്തേക്കും കുറച്ച് സാധനം എടുക്കണം ഈ ഒരു വണ്ടിയല്ല ഈ ഒരു വണ്ടിയുടെ ഓണറിൻ്റെ സുഹൃത്തിന് കുറേ ഒരു വണ്ടി പണിയുന്നുണ്ട് 220 അപ്പോൾ അതിന് ഒരു ആർ സിയുടെ മൾഗാർഡും ഫുൾ സൈസ് മൾഗാർഡ് എടുക്കണം അത് ഫുൾ സൈസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഷോറൂമിൽ വരുന്നതെന്ന് പറഞ്ഞാൽ 1400 രൂപ 1600 റേഞ്ച് അങ്ങോട്ട് വരും റേറ്റ് 2 പീസാണ് രണ്ട് പീസായിട്ടാണ് വരുന്നത് ഫ്രണ്ടും ബാക്കായിട്ടാണ് വരുന്നത് അപ്പം അതെടുക്കണം പിന്നെ കുറച്ച് അക്സസറീസൊക്കെ മേടിക്കണം അപ്പം നേരെ നമുക്ക് വെച്ച് വിടുകയാണ് കേട്ടോ നേരെ പോവാം അപ്പം ആരെങ്കിലും ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്ക് തൊട്ടടുത്താണ് നമ്മൾ ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് നോക്കുക ഇൻസ്റ്റാഗ്രാം ഐ ഡി ഫേസ്ബുക്ക് പേജ് കാര്യങ്ങളെല്ലാം ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട് പവറാക്കുക കേട്ടോ ഒരു രക്ഷയില്ലാതെ മഴയായിരുന്നു കേട്ടോ ഗൈസ് രാവിലെ ഒട്ടും ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുകയാണ് ഞെരിച്ച് വെച്ച് പെയ്യാണ് അതിൻ്റെ കൂടെ നല്ല കിടിലൻ ട്രാഫിക്കും ഉണ്ട് നിങ്ങളവിടെയൊക്കെ എങ്ങനെ മഴ എങ്ങനെ ഉണ്ടെന്ന് നോക്കുക ജസ്റ്റ് കമൻറ്റ് ചെയ്യുക നിങ്ങളവിടെയൊക്കെ എങ്ങനെ മഴ തകർക്കുന്നുണ്ടോ പെയ്യുന്നുണ്ടോ എന്നൊക്കെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക പവറാണോ മഴയെന്നൊക്കെ ഒന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്യുക ഗൈസ് കമൻറ്റ് ബോക്സ് നിരത്തിക്കളാം നിറച്ചുകളാണ് അപ്പം നമുക്ക് നേരെ വിട്ടുപിടിക്കാം അങ്ങനെ ഗൈസ് നമ്മൾ കടയെത്തി കേട്ടോ ഇവിടെ ഫിറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുന്നു നമ്മൾ ചാവി എടുത്ത് വെച്ചിട്ട് ഇൻഡിക്ക ട്രോഫി ഇട്ട് ഹായ് എന്തല്ല സ്വന്തം തന്നെ എക്സോസ്റ്റ് സെറ്റ് ചെയ്യണം പവർ എയർ പോണല്ലേ ഗ്യാസ് കെറ്റ് ചെയ്യുന്നു കൊള്ളാം നൈസ് ഇത് ഓഷിമോറോ അല്ലേ അല്ലേ ഓഷിമോറോ എത്ര ആക്കിയത് ഇതിവിടെ ഉണ്ടായിരുന്നാ പക്ഷെ എൻ്റെ പൊന്നെ ഒരു പയ്യൻ ഓൺലൈൻ വഴി ഓർഡർ ചെയ്ത് ഞാൻ ഇങ്ങനത്തെ അന്ന് ചോദിച്ച ബില്ലായിരുന്നല്ല ഒരു ദിവസം ഞാൻ ചോദിച്ച ഓർമ്മ ഉണ്ടോ ഓഷിമോറോ അന്നും ഇല്ലെന്ന് തോന്നുന്നു നമ്മൾ സാധനം വാങ്ങിച്ച് ഇറങ്ങി കേട്ടാ നമ്മളൊരു ഹാൻഡിൽ കുറച്ച് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്ത് അപ്പോൾ ആക്കെ താറ്റാ ബൈ ബൈ അപ്പോൾ നമ്മളെ വണ്ടി സ്റ്റാർട്ട് ചെയ്യണം അതിന് റിമോട്ട് എവിടെ വൺ സെറ്റപ്പ് ഇങ്ങനെയല്ലേ ഈ സിസ്റ്റം ഇവിടെ ഉണ്ടാക്കാം ബാറ്ററി റിമോട്ട് എത്ര രൂപയാണ് ഉണ്ടല്ലേ അപ്പോൾ ഗൈസ് നമ്മൾ അവിടുത്തെ സാധനം മേടിച്ച് ഇറങ്ങി കേട്ടോ ഇനി നേരെ നമുക്കൊന്ന് കെ ടി എം ഷോറൂം വരെ ഒന്ന് പോകണം കേട്ടോ പാർട്സിൽ പാർട്സിൽ പോയിട്ട് അവിടെ നിന്ന് ഒരു സാധനം കൂടെ മേടിക്കാണ്ട് അപ്പോൾ അതും വാങ്ങിച്ച് തന്നെ നേരെ വീട് പിടിക്കാം ഇപ്പോൾ ട്രെയിൻ തീരുമായിരിക്കും ഇതിപ്പോൾ തീരുമായിരിക്കും സ്റ്റോപ്പല്ലേടാ ചേട്ടാ ഫുൾ സ്റ്റോപ്പ് കൂടാ ചെയിനിട്ട് അടച്ചേക്കില്ലേ ഇത് പൊങ്ങൂലല്ലേ മേൽപ്പാലം തന്നെ ശരണം ബാ ഏ
അത് ചുറ്റാൻ കണ്ടില്ല, കട്ടർ റോഡാണ്. പക്ഷെ ഇത് കട്ടർ ഇല്ലാത്ത റോഡാണ്. ഇതാണ് മെയിൻ വഴി. ഇനി കറങ്ങി ചുറ്റി പോണം. ക്ലിപ്പോണിന് വിളിച്ച് അല്ല, ഹോൾഡർ ഹോൾഡർ. ആ ശരി. അയ്യോ അതിലാണ് എഴുതേണ്ട, ഇതതിൻ്റെ അകത്താക്കണം. പോട്ടാ. ഓ അപ്പൊ കൈ നമ്മൾ സാധനം മേടിച്ചിട്ടുണ്ട്, അപ്പൊ നമുക്ക് പോവാം. ഹായ്. ഇവിടെ കുരുത്ത് പോയി പൊട്ടിച്ചെന്ന് ഇവിടെ ഇരിക്കുന്ന. ഓ ഹായ്. ഇത് എവിടെ നിന്ന് കൊറേ? ഇനി എത്ര, ഇനി എവിടെ പോണം? ഇതിപ്പോ എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പൊ ഇനി തീരാറായ? 50 കിലോമീറ്റർ അവിടെ തീരും. റെക്കോർഡ് ഇട്ടിട്ട് അങ്ങ് നിർത്താന്ന് വരും. ഞാൻ കണ്ട അവിടെ അങ്ങോട്ട് വരണ കണ്ട്, ഞാൻ അങ്ങോട്ട് പോയപ്പോ ശ്രദ്ധിച്ചായിരുന്നു. ഇന്ധനായി, ഇന്ധന വില കുറയോ? ഒരു കാര്യമില്ല. പിന്നെ പ്രചോദനം. എന്നാലും ഈ വണ്ടിയുടെ വെയിറ്റ് വെച്ചിട്ടേ ഇങ്ങനെ തള്ളുമ്പം ചെയ്യുന്ന തളരൂലേ? പെട്രോൾ തീർന്നിട്ട് നമ്മളിപ്പം കുറച്ച്, ഞാൻ തന്നെ ഇന്നലെ വണ്ടിയുടെ എണ്ണ തീർന്ന്, ഇത്തിരി നേരം തള്ളിയപ്പോൾ ഞാൻ മടുത്ത് ഊപ്പാട് വന്നു. ബ്രോ ഇത് കണ്ടിന്യൂ ആയിട്ട് തള്ളേന്നെ? അതെ, ഇടയ്ക്ക് വണ്ടിയിലത്തെ എണ്ണ ഇത് സ്റ്റാർട്ട് ചെയ്ത് പോകുന്നുണ്ടോ? കറക്റ്റായിട്ട് തള്ളി തന്നെയാണ് പറഞ്ഞ. പറഞ്ഞ അങ്ങനെ ഉള്ളതിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് തള്ളല്ലേ? വണ്ടി കയറി ഇരുന്നിട്ടില്ല, പയ്യെ കൈ കൊടുത്ത്. ഇത് ഇതല്ലേ ടെന്റൊക്കെ ഉണ്ടോ? ടെന്റൊക്കെ ഉണ്ടോ? ടെന്റ് ഇങ്ങനെ ഒരു പ്ലാൻ നിൽക്കുവാ, സ്റ്റോറി ഇട്ടിട്ട് നിൽക്കുകയാണ്. ആൾക്കാരെന്ത് പറയാന്ന്? ഇന്ദ്രായി പവറായ, എന്തായാലും നടക്കട്ടു. നമ്മള് സെക്രട്ടേറിയറ്റിൽ പോയാ അപ്പൊ ഗൈസ് അവിടെ എല്ലാരും വളഞ്ഞേട്ടാ. നമ്മളാണ് ആദ്യം പോയി പിടിച്ചത്. നമ്മള് പോയി പിടിച്ചത് മാത്രം ഓർമ്മ ഉണ്ട് പുള്ളിക്ക്. ഗൈസ് അപ്പൊ നമ്മളിപ്പോ എവിടെയാണ് നിൽക്കുന്നത്? നമ്മളെ 93 ഗ്യാരേജ് ഇരിക്കുകയാണ് വെഞ്ഞാറമ്പൂട്. അപ്പൊ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പൊ നമ്മളെ ഇപ്പൊ നമ്മളെ കയ്യിലുള്ളതെന്ന് പറഞ്ഞാൽ നമ്മളെ ഡൂക്ക് 250 ഹാൻഡിലുണ്ട്. ഹാൻഡിൽ സ്ക്രാച്ച് ആയ ഗൈസ്. പിന്നെ നമ്മളെ 250 മെൽഗാർഡുണ്ട്. ഇതിത്രയും ഉണ്ട് കേട്ടോ ഗൈസ്. അപ്പോൾ നമ്മൾ വീട്ടിൽ പോകാൻ പോയണം. നമ്മളെ വണ്ടി അവിടെ ഇരിപ്പുണ്ട്. നമ്മളിന്ന് പോയിട്ട് വന്ന ഈ എഫ്സിയിലാണ്. അപ്പൊ ഗൈസ് നമ്മളിവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഗൈസ് നമ്മളിനി നേരെ വീട്ടിലോട്ട് പോവുകയാണ്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ട് കരുതുന്നു. ഇഷ്ടപ്പെടാത്ത ചേട്ടൻ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ.